കരുത്ത് തെളിയിക്കാനൊരുങ്ങി ബി ജെ പി. പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. കൊച്ചിയിൽ ചേർന്ന എൻ ഡി എ യോഗത്തിലാണ് തീരുമാനം. ബി ജെ പി പാർലമെന്റ് ബോർഡ് അംഗീകരിച്ച ശേഷം രണ്ട് ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ മുഖ്യ വിഷയമാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ എൻ ഡി എ യോഗം തീരുമാനിച്ചു. സെപ്റ്റംബർ 6 പാലായിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേരും. സെപ്റ്റംബർ 8, 9, 10 തീയതികളിൽ പഞ്ചായത്ത് കൺവെൻഷനുകൾ നടക്കും. ഇന്ന് പാലായിൽ എൻ ഡി എയുടെ ജില്ലാ നേതൃയോഗം ചേരും. പ്രളയ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനത്തിലും നഷ്ടപ്പെട്ട പരിഹാര വിതരണത്തിലുമുള്ള പക്ഷാപാതത്തിനും വീഴ്ചകൾക്കുമെതിരെ എൻ ഡി എ യോഗം പ്രമേയം പാസാക്കി. സംസ്ഥാനത്തെ തകർന്ന റോഡുകൾ അടിയന്തരമായി നന്നാക്കണമെന്ന് എൻ ഡി എ യോഗം ആവശ്യപ്പെട്ടു. ബി ജെ പി നേതാക്കളായ പി കെ കൃഷ്ണദാസ്, എ എൻ രാധാകൃഷ്ണൻ, ബി ഡി ജി എസ് ജനറൽ സെക്രട്ടറിമാരായ ഗോപകുമാർ, പത്മകുമാർ, സുരേഷ് കുമാർ, അമർ തോട്ടത്തിൽ കേരള ജനപക്ഷ നേതാക്കളായ പി സി ജോർജ്, ഇ കെ ഹസൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. സെപ്റ്റംബർ 23 മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. സെപ്റ്റംബർ 27 ഫലം പ്രഖ്യാപിക്കും. 50 മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കെ എം മാണിയുടെ നിര്യാണത്തോടെയാണ് മണ്ഡലത്തിൽ ഒഴിവ് വന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.